ശ്രീ ജി ദേവരാജൻ, ഇവിടെ നമുക്കറിയാം ബംഗാളിൽ പ്രത്യേകിച്ച് 2011 ശേഷം ഉണ്ടായ നിരവധി സംഭവങ്ങൾ, അതിനു മുൻപും ഒരുപാട് അക്രമ സംഭവങ്ങളുണ്ട്. ഈ 2012 പാർക്ക് സ്ട്രീറ്റ് കൂട്ടബലാത്സംഗ കേസ് രാജ്യത്തിനുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. 2013 കംതനി കൂട്ടബലാത്സംഗ കേസും ബംഗാളിനെ വല്ലാതെ പിടിച്ചുലച്ചു. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെയൊക്കെ ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത ഭരണകൂട ഭീകരതയാണ്. ഈ പ്രതികൾക്ക് ഒപ്പം ഇരകൾക്കൊപ്പം നിൽക്കുന്നു, ഒപ്പം അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയും സമാനമായി തന്നെ ആ ദിവസങ്ങളിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ 2017 CBI സംസ്ഥാനത്തേക്ക് വരേണ്ട എന്ന് തിട്ടൂരം കൽപ്പിച്ച മമതയ്ക്ക് പോലും CBI അംഗീകരിക്കേണ്ട പശ്ചാത്തലം ഉണ്ടാവുകയാണ്. CBI അന്വേഷണം വേഗത്തിലാക്കണം എന്ന ആവശ്യം ഉയരുന്നു. ഇത്രത്തോളം വലിയൊരു തകർച്ച ബംഗാളിൻ്റെ ക്രമസമാധാന നിലയിൽ ഉണ്ടാക്കിയ സംഭവങ്ങൾ എന്താണ്? അത് ഈ മമത കേവലം ആരോപിക്കുന്നത് പോലെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ ബംഗാളിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് മറ്റുള്ളവർ തനിക്കെതിരെ ഉന്നയിക്കുന്നത് എന്നത്, അതിനെന്തെങ്കിലും യുക്തിയുണ്ടോ? ഇത്തരം വാദങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല, യാതൊരു യുക്തിയുമില്ല. അത് രാഷ്ട്രീയമല്ല അക്കാര്യത്തിന്. രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ ഒരു 10-14 വർഷക്കാലമായിട്ട് പശ്ചിമബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ അവിടുത്തെ ക്രമസമാധാനത്തെ സംബന്ധിച്ച് വളരെ ഭീതിപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ്. വിശേഷിച്ചും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം. എനിക്കൊക്കെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു, പശ്ചിമബംഗാളിൽ പോകും, വിശേഷിച്ചും കൽക്കത്തയിലേക്ക് പോകുമ്പോൾ രാത്രി 12 മണിക്ക് ശേഷവും സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മഹാനഗരം തന്നെയാണ് കൽക്കത്ത. പക്ഷെ അവിടെയാണ് ഇപ്രകാരമുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, ഒന്നിനു പുറകെ ഒന്നായിട്ട്. അത് നേരത്തെ പറഞ്ഞ കാംധുനി ആയാലും പാർക്ക് സ്ട്രീറ്റ് ആയാലും സന്ദേശ് ഖലി ആയാലും ഒക്കെ, കാരണം ഈ അധികാരം നിങ്ങളെ ദുഷിപ്പിക്കും, കൂടുതൽ അധികാരം നിങ്ങളെ കൂടുതൽ ദുഷിപ്പിക്കും എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാവുന്ന ഒരു സംസ്ഥാനമായി പശ്ചിമബംഗാൾ മാറുകയാണ്. അവിടെ യാതൊരു തരത്തിലും ഒരു വനിതാ മുഖ്യമന്ത്രി, രാജ്യത്തെമ്പാടുമുള്ള മുഖ്യമന്ത്രിമാരെ എടുത്താൽ ആകെയുള്ള ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് ശ്രീമതി മമതാ ബാനർജി. പക്ഷെ അവരുടെ ആ രാജ്യത്ത് സംസ്ഥാനത്ത് തന്നെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന്റെ കാരണങ്ങളൊക്കെ വേറെയാണ്, പക്ഷെ അവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഞാനിവിടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക. രണ്ട്, നമ്മുടെ ഈ സമരം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ, അവരുടെ ആ സമരത്തിന് ഞാൻ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 14-ാം തീയതി, ആഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് മുമ്പിൽ ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്നിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രതിഷേധം നടത്തി. ഞങ്ങളെക്കാൾ 3 ഇരട്ടിയിലധികം പോലീസ് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ അത്തരത്തില് പൊതുസമൂഹം മൊത്തത്തിൽ ഇപ്പറഞ്ഞ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരുവിലാണ്. കഴിഞ്ഞ 1 ആഴ്ചക്കാലമായി പശ്ചിമബംഗാളിൽ നടക്കുന്ന ജനകീയ പ്രതിഷേധം, അതിന് ബംഗ്ലാദേശ് പ്രതിഷേധത്തോട് തുലനപ്പെടുത്തി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് പശ്ചിമബംഗാളിൽ നിന്നുള്ള ഡോക്ടർ അഞ്ജലിക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, അവിടുത്തെ ആശുപത്രികളുടെ അവസ്ഥ എന്താണെന്ന് അറിയാവുന്ന ആളുകളൊന്നും. ഏറ്റവും മോശമായ ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമായി പശ്ചിമബംഗാൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഡോക്ടർമാരുടെയോ നേഴ്സുമാരുടെയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെയോ വീഴ്ച കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, അതല്ല അവിടുത്തെ കാര്യം. മറിച്ച് അതിന്റെ രാഷ്ട്രീയമായ നേതൃത്വം, ഭരണപരമായ ഈ ആശുപത്രികളെ നിയന്ത്രിക്കുന്ന നേതൃത്വം ഭരണകൂടത്തിന് വിധേയമാവുകയോ അല്ലെങ്കിൽ ഭരണം ഭരിക്കുന്ന കക്ഷിക്ക് വിധേയമാവുകയോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ദൂഷ്യം നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു അത്യാഹിത വിഭാഗത്തിൽ ഒരു രോഗിയെ പ്രവേശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പോലും ശുപാർശ വേണ്ടുന്ന അവസ്ഥയുണ്ട്. അവിടെ മരുന്നുകൾ കിട്ടാനല്ല, എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് പലർക്കും അവിടെ സർജറിക്ക് പോലും ഡേറ്റുകൾ കൊടുക്കുന്നത്. സമാധാനപൂർണ്ണം ഈ പ്രക്ഷോഭം, പ്രതിഷേധം നട പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, പ്രതിഷേധം നടത്തി വന്നിരുന്ന ഈ ഡോക്ടർമാർ, അവരുമായി ബന്ധപ്പെട്ടവർ, നാട്ടുകാർ, നമുക്കറിയാം ആ അവിടെ രാഷ്ട്രീയ മുഖച്ഛായ ഇല്ലാത്ത പ്രക്ഷോഭമായിരുന്നു, പ്രതിഷേധമായിരുന്നു അവിടെ. കാരണം ഈ സംഭവം കേട്ടറിഞ്ഞ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് പ്രതിഷേധത്തിൽ ഡോക്ടർമാർക്കൊപ്പം ചേർന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് നേരെ അക്രമം നടത്തുകയാണ്. ഇത് ഈ തൃണമൂലിന്റെ ബന്ധമുള്ള ആളുകൾ, ഈ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് തന്നെയാണ്. ഒപ്പം വനിതാ കമ്മീഷന്റെ ഗൗരവതരമായ ഒരു കണ്ടെത്തലുണ്ട്. അതായത് ഈ നടന്ന അക്രമം, കൊലപാതകം നടന്ന ശേഷവും ഈ ആശുപത്രിയിലെ മുറിക്കുള്ളിൽ നടന്ന സ്ഥലത്തിന് സമീപം അറ്റകുറ്റപ്പണി നടത്തുകയാണ് തെളിവ് നശിപ്പിക്കാൻ. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ വളരെ പ്രത്യക്ഷമായി ഇവർക്ക് പിന്തുണ നൽകുക, ഈ കേസ് ഇങ്ങനെയൊന്നുമല്ല, അതിന് ഗൗരവ സ്വഭാവമില്ല എന്ന് വരുത്തീർക്കുക, അങ്ങനെ എന്തൊക്കെ ചെയ്തുകളാണ് ഈ കൂട്ടർ അവിടെ നടത്തി വരുന്നത്? നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ പുറത്തു വന്നിട്ടുള്ളത്. അത് ആദ്യം നമ്മൾ അറിയേണ്ടത്, ഈ യുവ ഡോക്ടർ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് വിളിച്ച് ഈ ഡോക്ടറുടെ പിതാവിനോട് പറഞ്ഞത് നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇത് ആരാണ് പറഞ്ഞത്?
ഈ ഈ കൊല ചെയ്യപ്പെട്ട ഈ മൃതശരീരം കണ്ടതിന് ശേഷമാണല്ലോ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത്. ആ മൃതശരീരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആരാണ് ബോധപൂർവം ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്തുവാൻ ശ്രമിച്ചത്? ഒന്നാമത്തത് കുഴപ്പം അവിടെ തുടങ്ങും. രണ്ട്, ഈ മാതാപിതാക്കൾ ഈ കുട്ടിയുടെ വിവരം അറിഞ്ഞ് പാഞ്ഞ് ആശുപത്രിയിൽ എത്തിയ ശേഷം, ഇന്ന് സംഭവം നടക്കുന്ന 4 മണി 5 മണിക്കാണ് രാവിലെ, ഇവര് അറിയിക്കുന്ന 7 മണി 8 മണിക്ക് ഇവരെ അറിയിക്കുന്നുണ്ട്. ഇവരവിടെ എത്തിയതിനു ശേഷം ഈ മാതാപിതാക്കൾ ഈ കുട്ടിയുടെ ശരീരം കാണിച്ചില്ല, മറ്റു ശരീരം കാണിച്ചില്ല, കാണിച്ചത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അത്രയും നേരം ഇവർ എന്ത് ചെയ്യുകയായിരുന്നു? തെളിവ് നശിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം അവിടെ നടന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ മറ്റൊരു ഭാഗമാണ് ഈ പറഞ്ഞതുപോലെ ആ 2-ാം നില സെമിനാർ ഹാൾ ഈ ഡോക്ടർ കിടന്നുറങ്ങിയത്. അത് തന്നെ നിങ്ങൾ ആലോചിക്കൂ, ഡ്യൂട്ടിയിലുള്ള ഒരു ഡോക്ടർക്ക് അത് ഒന്ന് വിശ്രമിക്കുവാൻ ഒരു സംവിധാനമില്ലാത്ത ഒരു ആശുപത്രി, ഒരു മെഡിക്കൽ കോളേജ്, അവിടെ സെമിനാർ ഹാളിന്റെ ഒരു മൂലയ്ക്ക് പോയി ഈ പാവം ഡോക്ടർ കിടന്നുറങ്ങുകയാണ്. അവിടെയാണ് CCTV ഉള്ള ഈ സ്ഥലത്താണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ആ സെമിനാർ ഹാൾ ഉൾപ്പെടെയുള്ള ഫ്ലോറ് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി ഇടിച്ചു പൊളിക്കുകയാണ് അടുത്ത ദിവസം. അതിന് പിന്നിൽ പറഞ്ഞ ന്യായീകരണം എന്താണ്? ഇടിച്ചു പൊളിക്കാൻ റിനോവേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച ആളുകൾ ഫ്ലോറ് മാറി ഇടിച്ചു പൊളിക്കുകയായിരുന്നു. ഈ ഫ്ലോർ അല്ല അവരോട് പറഞ്ഞത് പൊളിക്കാൻ, അതിന് മുകളിലുള്ള ഫ്ലോറിലാണ് റിനോവേഷൻ പറഞ്ഞത്. പക്ഷെ അവർ തെറ്റി ഇവിടെ വന്ന് പൊളിക്കാൻ തുടങ്ങി. എപ്പോഴാണ് നടക്കുന്നത്? പുറത്ത് പ്രതിഷേധം നടക്കുകയാണ്, വ്യാപകമായ പ്രതിഷേധം നടക്കുന്നു, അപ്പോഴാണ് ഈ സംഭവം അവിടെ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ പുറകിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ, ഇപ്പൊ പിടികൂടിയിട്ടുള്ള ഒരാളൊന്നും അല്ല എന്നുള്ളതാണല്ലോ ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഈ കുറ്റവാളികളെ മുഴുവൻ രക്ഷപ്പെടുത്തുവാൻ, തെളിവുകൾ നശിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. കോടതി ഇടപെട്ടിട്ട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഒരു കുറച്ചെങ്കിലും ഒരു കുറ്റബോധമുള്ള ഒരു സർക്കാരിന് അധികാരത്തിൽ തുടരാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതി ചോദിച്ചത്. CBIക്ക് കേസ് വിട്ടുകൊടുത്തുകൊണ്ടും പിന്നീട് വന്നിട്ടുള്ള ഹർജികളിലും ഒക്കെ തന്നെ കോടതി പറഞ്ഞിട്ടുള്ള വാക്കുകൾ അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് മറച്ചു വെക്കുവാൻ, ഇതിലെ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുവാൻ ഒരു ശ്രമം നടക്കുന്നു. അങ്ങനെ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ ഒരു ഗവൺമെന്റ് തന്നെ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് സുരക്ഷിതത്വമാണ് ഈ നമ്മുടെ ഈ ഡോക്ടർമാര് പ്രതീക്ഷിക്കുക ഒരു ഗവൺമെന്റിൽ നിന്ന്? അതുകൊണ്ട് തന്നെ അവർ നടത്തുന്ന സമരം ന്യായീകരിക്കാൻ കഴിയുന്നതാണ്. അവരാവശ്യപ്പെടുന്നത് സുരക്ഷിതത്വമാണ്. നമ്മുടെ ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പുതിയ പുതിയ വാർത്തകൾ വരുന്നത് കാരണം ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ കുറിച്ചു കൊടുക്കുന്ന മരുന്ന് തന്നെ വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇതാണോ എന്ന് ചോദിച്ച് ഡോക്ടറോട് തട്ടിക്കയറുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വം ഈ ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും ഉറപ്പു വരുത്തേണ്ടുന്നത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, വ്യാപകമായി ഇന്ത്യയിൽ ഇപ്രകാരമുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദേശീയ നിയമം ഇക്കാര്യത്തിൽ ഇവർക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടുന്ന ഒരു ദേശീയ നിയമം എന്നുള്ള ആവശ്യം യുക്തിസഹമാണ്. അത് ആവശ്യമുള്ള കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നലെ നമ്മൾ പശ്ചിമ ബംഗാളിൽ പുതിയൊരു കാര്യം കൂടി കണ്ടു. രഞ്ജിത്ത്, ഞാൻ അതുകൂടി പറഞ്ഞിട്ട് എന്റെ വാദം അവസാനിപ്പിക്കും. ഒരു കാര്യം കൂടി നടന്നു, അതെന്താണ്? അത് ഈ കേസ് CBIക്ക് വിട്ടതിന് ശേഷം ഇന്നലെ ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി അവിടെ റാലി നടത്തിയിരിക്കുകയാണ്, കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ആരെ പറ്റിക്കാനാണ്, ആരെ പരിഹസിക്കാനാണ് ഇത് ചെയ്യുന്നത്? അതേസമയം സമരം ചെയ്യുന്നവരുടെ സമരപ്പന്തൽ അടിച്ചു പൊളിക്കുക, അതിന്റെ പേരിൽ ആശുപത്രിയിലെ OP വിഭാഗം അടിച്ചു പൊളിക്കുക, എന്നിട്ട് സമരക്കാരാണ് ഇത് ചെയ്തതെന്ന് വരുത്താൻ ശ്രമിക്കുക, എന്നിട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ തടിച്ചുകൂടുന്ന 10,000-ങ്ങളുടെ ചിത്രങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും നിങ്ങളെ പോലെയുള്ള ചാനലുകളൊക്കെ വരുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി പറയുകയാണ് ഇതൊക്കെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖാന്തരം കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ആൾക്കൂട്ടവും പ്രതിഷേധങ്ങളുടെ ചിത്രങ്ങളുമാണെന്ന് പറഞ്ഞ് ഈ ജനങ്ങളെ, തെരുവിലിറങ്ങിയ ജനങ്ങളെ ഈ പന്തവും പിടിച്ച് അല്ലെങ്കിൽ മെഴുകുതിരിയും പിടിച്ച് പ്ലക്കാർഡും പിടിച്ച് പ്രതിഷേധം ഉയർത്തുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ പരിഹസിക്കുക കൂടി ചെയ്യുകയാണ്. അതാണ് ഈ സമരം പിന്നെയും ആളിക്കത്തുന്നതിന് കാരണമായി. തീർച്ചയായും ശ്രീ ഷൈബു മഠത്തിൽ ഇവിടെ നമ്മൾ